അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാനൊരു വീഡിയോ ഇവിടെ കാണിക്കാം. സോണിയാഗാന്ധിയുടെ സാരി തുമ്പിൽ കെട്ടി നടക്കുന്ന ഒരു പാവയല്ല ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. ഇന്ന് നട്ടലുള്ള ആണൊരുത്തൻ മോദിജിയാണ് ഇവിടെ ഭരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്ന SPG കമാൻഡോസ് ഉണ്ടല്ലോ, അവരുടെ നെഞ്ചിടിപ്പിൻ്റെ ആഴം എന്തായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാം. നമസ്കാരം, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു മോദി, ആ മോദീനെ ഇല്ലാതെയാക്കിയാൽ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു, അല്ലെങ്കിൽ തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, ഈ 2008 കാലഘട്ടത്തിന് മുന്നേ ഏകദേശം ഇവിടെയുള്ള 90% ആൾക്കാർക്കും അറിയാത്തൊരു പേരായിരുന്നു ഈ മോദി എന്നുള്ള പേര്. അപ്പോൾ മോദീനെ പരിചയപ്പെടുന്നതിന് മുന്നായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ള വേറൊരു സംഘടനയാണ് RSS എന്ന് പറയുന്ന സംഘടന, രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം. അപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാവരും സംഘിപ്പട്ടം കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വളരെ മാന്യത കുറവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, ഈ മഹത്തായ പ്രസ്ഥാനത്തിൽ നിന്ന് വിരിഞ്ഞിട്ടുള്ള കുറേ മുകുളങ്ങൾ അല്ലെങ്കിൽ കുറേ പൂക്കളാണ് ഇന്ന് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും കാണപ്പെടുന്ന പ്രശസ്തമായിട്ടുള്ള വ്യക്തികൾ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളിൽ നമ്മുടെ മോദിജിക്ക് 1st സ്ഥാനമാണുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായിട്ട് 70% പേരും അംഗീകരിച്ച ഒരു വ്യക്തിത്വമാണ് മോദി. അതിന് കാരണം എന്താണെന്ന് കൂടി ചിന്തിക്കാം. ഇവിടെ ലോകം മുഴുവൻ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ലോകത്തിനെ മതത്തിൻ്റെയും ജാതിയുടെയും പേരിലൊന്നും വേർതിരിച്ച് കാണാതെ, സ്വന്തം രാജ്യമെന്ന് പോലും കാണാതെ, ലോകത്തിനെ മൊത്തം ഒരു കുടുംബമായിട്ട് കണ്ട് അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ, ഈ രോഗാവസ്ഥകളിൽ പെട്ട് ബുദ്ധിമുട്ടുന്ന ഇത്തരം സാഹചര്യത്തിൽ എല്ലാവരെയും സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെന്ന് കരുതി സഹായിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിലും കൂടിയിട്ടാണ് ഇന്ന് മോദിജി ലോകപ്രശസ്തനായിട്ട് ഇരിക്കുന്നത്. ഇവിടെ മുസ്ലിം വിരോധികളാണ് ഇവിടെ ഭരിക്കുന്നതെന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഒരു ക്ഷമയും ഇല്ലാത്ത ചില ആൾക്കാർ വന്നിട്ട് ചർച്ചയിലൊക്കെ പറഞ്ഞു. അപ്പോൾ അവരൊക്കെ അവരുടെ കാലിൻ്റെ അടിയിൽ അവരുടെ പാസ്പോർട്ട് 15 വർഷമായിട്ട് എടുത്തു വച്ചിരിക്കുകയാണെന്നാണ് പറയണേ. ഞാൻ ഒരു മാന്യത വിട്ടിട്ടുള്ള ഭാഷ പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇവർക്കൊക്കെ അർഹിക്കുന്ന ഭാഷ ഇങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്. അല്ലാതെ നമ്മളങ്ങനെ നീചമായിട്ടുള്ളൊരു ഭാഷ സംസാരിക്കുന്ന ആളല്ല. ഇവർക്കൊക്കെ ഒന്നും കാലിൻ്റെ അടിയിലിരിക്കുന്ന പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇവർക്കൊക്കെ കാലിൻ്റെ ഇടയിലിരിക്കുന്ന പാസ്പോർട്ടിൻ്റെ ആവശ്യമുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയും രോഷാകുലനായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അത്രയും ആ ഒരു പദം പ്രയോഗിച്ചില്ലെങ്കിൽ അത് പോരായിട്ട് വരും. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത് നമ്മുടെ മോദിജിനെ പറ്റിയിട്ട് മുസ്ലിം വിരോധികളാണെന്ന് പറയുന്നു. അപ്പോൾ ഈ മുസ്ലിം വിരോധികൾ എന്ന് പറയുമ്പോൾ ചിലർ വാദിക്കുന്നത് സ്വന്തം രാജ്യത്തിനകത്തുള്ള മുസ്ലിങ്ങളോടാണ് വിരോധമുള്ളത്, പുറത്തുനിന്നുള്ള മുസ്ലിങ്ങളോട് വിരോധമില്ല, അങ്ങനെ വാദിക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കുള്ള മറുപടി, ഈ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പലതും മുസ്ലിം ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളും ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ എങ്ങനെ BJP വിജയിക്കുന്നു എന്നുള്ള ചോദിച്ചാൽ അതിന് ഉത്തരം കണ്ടെത്താൻ ഇവർ ബുദ്ധിമുട്ടും. പിന്നെ അടുത്തൊരു കാര്യം, ഇനി ലോകരാജ്യങ്ങളിലുള്ള മുസ്ലിങ്ങളോട് മൊത്തത്തിൽ മുസ്ലിം വിരോധമുണ്ട് എന്ന് പറയുന്ന ആൾക്കാരും മതഭ്രാന്തുണ്ട് എന്ന് പറയുന്ന ആൾക്കാരും ഇവിടെ ചില്ലറയല്ല. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാനൊരു വീഡിയോ ഇവിടെ കാണിക്കാം. ഞാൻ കാണിക്കാൻ പോകുന്ന ഈ വീഡിയോ ഉണ്ടല്ലോ, അധികം മൂത്തിട്ടില്ല, ഇളം വരുവ, ഈ ഇളനീരിൻ്റെ ഒക്കെ പോലെ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഈ പറഞ്ഞ വ്യക്തിയോടും അവരെ കൊണ്ടു നടക്കുന്ന ചില പ്രസ്ഥാനങ്ങളോടും നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒന്നും പാർട്ടികൾക്കൊന്നും സാധിക്കാത്ത ഒരു കാര്യം ഇപ്പോൾ ലക്ഷദ്വീപിൽ ഈ പറഞ്ഞ വലിച്ചെറിഞ്ഞ ചപ്പുചവറുകൾ തന്നെ വേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ ലക്ഷദ്വീപിൽ കൊണ്ടുപോയി സ്ഥാപിക്കാൻ. അപ്പോൾ അതുകൂടി ഓർമ്മിപ്പിക്കുക. ഇവരൊക്കെ പറയുന്നത് ഇവരുടെ പാർട്ടിയുടെ ഭ്രാന്തും ഇവരുടെ ഉള്ളിലുള്ള മതഭ്രാന്തുമാണ്, അല്ലാതെ BJPക്കുള്ള മതഭ്രാന്തല്ല. ഇനി വേറൊരു വീഡിയോ കൂടിയും ഇങ്ങാരുടെ തന്നെ കാണിച്ചു തരാം, കുറച്ച് കാലം പഴക്കമുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടെ പ്രസംഗം കണ്ടപ്പോൾ അത് തപ്പിയെടുത്ത് നമ്മൾ ആ വീഡിയോ കൂടി ഉൾപ്പെടുത്തുകയാണ്. അറിയാത്ത കാര്യത്തെ പറ്റി ചൊറിയരുത് എന്ന് പണ്ടുള്ളവർ പറയുന്നത് വെറുതെ അല്ല.
ശാസ്ത്രകാലജ്ഞാനി എന്നല്ലാതെ എന്തു പറയാൻ? ഇപ്പൊ കേട്ടില്ലേ, ഈ പറഞ്ഞ രീതിയിലാണ് ഇവരുടെയൊക്കെ ചിന്താഗതി. ടെലിവിഷൻ വരുമ്പോൾ നമ്മൾ വിചാരിച്ചു വായന നിന്ന് പോകും, ആര് വിചാരിച്ചു, ഇവർ വിചാരിച്ചു എന്ന്. അതുപോലെ സോഷ്യൽ മീഡിയ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു വായന നിന്ന് പോകും, ആര് വിചാരിച്ചു, അവർ വിചാരിച്ചു. അവർക്കെപ്പോഴും പഴയ രീതിയിലുള്ള ചോക്കാണ്, ഇലക്ട്രോണിക് ചോക്കും അതുപോലെ ഇപ്പോൾ LED ബൾബും ഒന്നും അവരുടെ കയ്യിൽ ഇപ്പോഴും എത്തിയിട്ടില്ല. അവർക്ക് പണ്ടത്തെ ഉപകരണങ്ങളാണ് അവരിപ്പോഴും കൊണ്ടു നടക്കുന്നത്. അഥവാ ഉണ്ടെങ്കിലും ഒപ്പിടാൻ ഉപയോഗിക്കുന്ന ആപ്പിളിൻ്റെ ടാബ് ഉണ്ടല്ലോ, അതിൻ്റെ അവസ്ഥയായിരിക്കും. മോദിജിയുടെ ലോക മുസ്ലിം വിരോധത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇവിടെയുള്ള പല ലോകരാജ്യങ്ങളും മുസ്ലിം ഭരണത്തിൻ്റെ കീഴിലുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ ഭരണാധികാരികളോട് നമ്മുടെ പ്രധാനമന്ത്രി ഇടപഴകുന്നതും അവിടുത്തെ അധികാരികൾ നമ്മുടെ പ്രധാനമന്ത്രിയോട് ഇടപഴകുന്നതും അവരുമായിട്ടുള്ള സഖ്യങ്ങളൊക്കെ കണ്ടാൽ മോദിജിക്ക് ഒരുപാട് ലോക മുസ്ലിം വിരോധമുണ്ട് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇനി ചർച്ച ചെയ്യാനുള്ള വിഷയം, നമ്മുടെ സൈന്യത്തിന് കോൺഗ്രസ് ഇവിടെ ഭരിക്കുമ്പോൾ വളരെ സൗഖ്യമായിട്ട് ജീവിക്കാമായിരുന്നു, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ പോകാമായിരുന്നു എന്ന് ചർച്ചകളിൽ വാദിക്കുന്നവരോടാണ് ഇനിയുള്ള കാര്യം പറയുന്നത്. ഈ പറഞ്ഞ പാർട്ടികൾ ഭരിക്കുന്ന കാലത്തും ഇപ്പോൾ BJP നിലവിൽ ഭരിക്കുന്ന കാലത്തും പലതവണ ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ തിരിച്ചടിക്കാൻ കഴിവുള്ള സൈന്യത്തിന് അനുമതി ഇല്ലാതെ കിടക്കേണ്ട അവസ്ഥയും, അതേപോലെ തന്നെ മക്കളെ നിങ്ങൾ പോയിട്ട് നിങ്ങൾക്കുള്ള രോഷം തീർത്തിട്ട് വാ എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമ്മുടെ മോദിജിക്ക് നല്ല നട്ടലുള്ള നല്ല കുടുംബത്തിൽ പിറന്ന നല്ല പ്രസ്ഥാനത്തിൽ നിന്ന് വളർന്നു വന്നതായ കാരണം കൊണ്ട് കയറിപ്പോയി അടിച്ച് രാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്ന തീവ്രവാദികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന അന്യരാജ്യങ്ങളുടെ സൈന്യങ്ങൾക്കും അന്യരാജ്യങ്ങൾക്കും അതേപോലെ തന്നെ തീവ്രവാദികൾക്കും ഒറ്റ മറുപടിയായിട്ടാണ് രാത്രിക്ക് രാത്രി അവിടെ കയറി നിരങ്ങി സർവ്വസംഹാരം നടത്തി തിരിച്ചു പോകുന്നത്. നമ്മുടെ ഓർമ്മയിൽ നമ്മളെല്ലാവരും സൂക്ഷിച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്, അതറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഒരു പ്രാവശ്യം പാകിസ്ഥാൻ സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പാകിസ്ഥാൻ സന്ദർശനം നടത്തിയപ്പോൾ പാകിസ്ഥാൻ്റെ ഹെലികോപ്റ്ററിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു യാത്ര പോയി. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്ന SPG കമാൻഡോസ് ഉണ്ടല്ലോ, അവരുടെ നെഞ്ചിടിപ്പിൻ്റെ ആഴം എന്തായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും ഊഹിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് ശത്രു രാജ്യങ്ങളിൽ ഒന്നായ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററിൻ്റെ ഉള്ളിൽ കയറി യാത്ര ചെയ്ത് തിരിച്ചു വന്ന ധീരനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ മോദിജി. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന കാര്യം, അടുത്ത ഒരു മാസത്തിനുള്ളിൽ ഈ ചെയ്ത കാര്യങ്ങൾക്ക് നേരെ ഒരു പ്രതികാര നടപടി എന്നുള്ള നിലയിൽ നമ്മുടെ സൈന്യം കയറി തിരിച്ച് പ്രതികരിച്ചിരിക്കും. അതാണ് ഇപ്പോഴത്തെ ഭരണം. അതും മുമ്പത്തെ ഭരണവും തമ്മിൽ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, സോണിയാഗാന്ധിയുടെ സാരിത്തുമ്പിൽ കെട്ടി നടക്കുന്ന ഒരു പാവയല്ല ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. ഇന്ന് നട്ടലുള്ള ആണൊരുത്തൻ മോദിജിയാണ് ഇവിടെ ഭരിക്കുന്നത്. RSS എന്ന മഹാവൃക്ഷത്തിൻ്റെ ചില മുകളങ്ങൾ പൂക്കളായി വിരിഞ്ഞിട്ടുണ്ട്. ആ പൂക്കളെ ഇല്ലായ്മ ചെയ്താൽ ഇവിടുത്തെ RSS എന്ന പ്രസ്ഥാനത്തിന് കോട്ടം വരുമെന്നും അതുപോലെ വിചാരിച്ചിരിക്കുന്ന മണ്ടന്മാരോട് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.